അഞ്ചാം ക്ലാസ്സുകാരിയായ ഏഞ്ചൽ ഷിനോയിക്ക് ഇപ്പോൾ ഒരാഗ്രഹമേയുള്ളൂ, സ്കൂൾ തുറക്കണം. എന്നിട്ട് വേണം ഡോറയുടെ പുറത്ത് കയറി ഒന്ന് സ്കൂളിൽ പോകാൻ, കൂട്ടുകാരുടെ മുന്നിലൊക്കെ ഒന്ന് വിലസാൻ. ഏഞ്ചലിന് ഓൺലൈൻ ക്ലാസ്സിനൊപ്പം ഇപ്പോൾ മറ്റൊരു ക്ലാസ് കൂടിയുണ്ട്, കുതിര ഓടിക്കൽ ക്ലാസ്. പിതാവ് ഷിനോയും സഹോദരൻ എയ്ബണുമാണ് അധ്യാപകർ. കടുത്തുരുത്തി ഞീഴൂരിലെ പച്ചപിടിച്ച നാട്ടിടവഴികളിലൂടെ കുതിരവണ്ടിയിലാണ് ഇപ്പോൾ ഏഞ്ചലിന്റെയും എയ്ബണിന്റെയും സഞ്ചാരം. തെരുവക്കാട്ടിൽ ഷിനോയ് ജോർജ് 4 മാസം മുൻപാണ് പാലക്കാട്ട് നിന്നും 4 വയസ്സ് പ്രായമുള്ള 2 പെൺകുതിരകളെ വിലയ്ക്ക് വാങ്ങിയത്. കൂടെ ഒരു കുതിരവണ്ടിയും വാങ്ങി. കാറും ബൈക്കും ഉപയോഗിച്ചിരുന്ന ഷിനോയ് ഇന്ധനവില നിയന്ത്രണങ്ങളില്ലാതെ വർദ്ധിച്ചതോടെയാണ് സവാരിക്കായി 2 കുതിരകളെ പാലക്കാട്ട് നിന്നും വാങ്ങി നാട്ടിലെത്തിച്ചത്. കുതിര മേടിക്കുക എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂളിലൊന്നും പോകുന്നില്ല. അപ്പം അവർക്കൊരു അല്ലെങ്കിൽ എപ്പോഴും മൊബൈലിൽ തന്നെ ഇരിക്കുന്നു. പിന്നെ പെട്രോള് വില, നമുക്ക് അത്യാവശ്യം മാർക്കറ്റിലൊക്കെ ഒന്ന് പോകണമെങ്കിലും പോകാം. നമുക്ക് താറാവിൻ്റെ ഫാമൊക്കെ ഉണ്ട്, അങ്ങോട്ട് അതിനൊക്കെ തീറ്റ എടുത്തുകൊണ്ട് വരാം. പിന്നെ ചെറിയ ചെറിയ ഷട്ടിൽ സർവീസൊക്കെ നടത്താൻ കുതിരവണ്ടി ഉണ്ട്. കുതിരയ്ക്ക് ആദ്യം മേടിച്ചാൽ 30, ഇതും അതിൻ്റെ അത്ര അടുത്തായി. വെള്ളക്കുതിരയ്ക്ക് ഇച്ചിരി മാർക്കറ്റ് കൂടുതലുണ്ട്. ഈ വണ്ടി കെട്ടി പഴക്കമുള്ളതും അതുപോലെ കയറാൻ ഉള്ളതും ശല്യമില്ലാത്തതിനാണ് വില. ഇപ്പം എല്ലാം കുതിരയും മേടിച്ചിട്ട് നമുക്ക് ഉപയോഗത്തിന് കൊള്ളിയല്ല. ഇതിന് തൊഴിയില്ല, കടിക്കുകയല്ല. അതുപോലെ വണ്ടി കെട്ടുന്നതിന് കുഴപ്പമില്ല, നമുക്ക് പിള്ളേർക്ക് റെഡി ചെയ്യാൻ കുഴപ്പമില്ല. ഒരു 70 കിലോയ്ക്ക് മുകളിൽ ഭാരമുള്ളവർക്ക് പറ്റിയില്ല, അതിന് താഴെയുള്ളവർക്ക് ഈ കുതിരേന് കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിന് ഗോതമ്പിൻ്റെ തവിട്, ഈ പോളത്തവിട് എന്ന് പറഞ്ഞ തവിട് മാത്രമാണ് ഇതിന് കൊടുക്കുന്നത്. പിന്നെ ഇപ്പം നമ്മൾ കൂടുതൽ ഓടിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ, വണ്ടി കെട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി മുതിരയൊക്കെ കൊടുക്കാമെങ്കിൽ കുറച്ചും കൂടെ പെർഫോമൻസ് നന്നായിരിക്കും. ഇത് മെയിനായിട്ട് പുല്ല് തീറ്റ, അതായത് നമ്മൾ ഈ കളനാശിനി അടിച്ചാൽ പോലും അതുപോലെ പുല്ല് അതുപോലെ കാറി തിന്നും. നമ്മൾ പറമ്പിലെ പുല്ല് തീർക്കാൻ ഏറ്റവും നല്ല സാധനം പശു തിന്നും പോലെയല്ല ഇത്. പശു ഇത് കാറി അടിയിൽ നിന്ന് ഇങ്ങനെ മാന്തി മാന്തി അതിന് ചൊടിയുടെ ഭാഗത്തു നിന്നൊരു ഇതുപോലെയുണ്ട്, അതിനെ പിടിച്ച് കാറിയേ തിന്നും. അതുപോലെ തന്നെ ഈ വാഴ കപ്പ അങ്ങനെയുള്ള ഒരു സാധനവും തിന്നു തരാം. അതുകൊണ്ട് നമുക്ക് എവിടെ വേണേലും കഴിച്ചുവിടാം. വാഴ പറമ്പിൽ ചെന്ന് കയറിയാലും ആരും അതിനകത്ത് ഒരു കംപ്ലയിൻറ്റുമായിട്ട് വരാറില്ല. ഓരോരോ സാധനം നശിപ്പിക്കുകയല്ല. കുതിരയെ മെരുക്കാനും സവാരി ചെയ്യാനും കുതിരവണ്ടിയിൽ കെട്ടാനുമൊക്കെ ഷിനോയും മകനും പഠിച്ചത് യൂട്യൂബിൽ നിന്ന്. ബെല്ലയെന്നും ഡോറയെന്നും പേരിട്ട കുതിരകൾ ഇപ്പോൾ നന്നായി ഇണങ്ങി. ഹിന്ദി മാത്രം മനസ്സിലായിരുന്ന കുതിരകളെ ചില പ്രത്യേക ശബ്ദത്തിലൂടെയും മറ്റും പഠിപ്പിച്ച് ഇപ്പോൾ ഏകദേശം മലയാളികളാക്കി മാറ്റിയിട്ടുണ്ട് ഇവർ. 30 രൂപ മാത്രമാണ് ഒരു ദിവസം കുതിരയ്ക്ക് ഭക്ഷണത്തിന് ചിലവാകുന്നത്. ഷിനോയ് പെട്രോൾ വില വെച്ചാണ് ഈ കണക്കുകൂട്ടലുകളൊക്കെ നടത്തുന്നത്. കല്യാണമോ കട ഉദ്ഘാടനമോ കിട്ടിയാൽ പിടിച്ചു നിൽക്കാൻ ഒരു വരുമാനമുണ്ടാകും. പെട്രോൾ വില വർധനവിനെതിരെയുള്ള രാഷ്ട്രീയക്കാരുടെ സമരമായാലും മതി എന്ന് ഷിനോയ് പറയുന്നു. പുല്ലും വെള്ളവും മാത്രമല്ല, ബിസ്ക്കറ്റും ലഡുവുമൊക്കെ ഇവർക്ക് വളരെ പ്രിയങ്കരമാണ്. പിന്നെ ഒരു വിശേഷം കൂടിയുണ്ട്, ബെല്ലക്കുതിര ഗർഭിണിയാണ്, പ്രസവം ഉടനുണ്ടാകും. കുതിരക്കുട്ടിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് തെരുവക്കാട്ട് വീട്ടിലെ കുട്ടികൾ.